സമരം ചെയ്യുന്ന കർഷകരെ ഏത് വിധേനയും അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനായി സമാനതകളില്ലാത്ത ക്രൂരതകൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്കെതിരെ കർഷകർ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ്. ഗുണ്ടകളെ വിട്ട് കർഷകരെ തല്ലിക്കാൻ ശ്രമിക്കുന്നു, വെള്ളം കൂടി മുട്ടിക്കുന്നു, കറണ്ട് കട്ട് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നു, അങ്ങനെ നാനാവിധത്തിലുള്ള പീഡനങ്ങൾ. അതിന് മറുപടിയായി കർഷകർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ കയറുന്നതിൽ നിന്ന് ബി ജെ പിയെയും അവരുടെ സഖ്യകക്ഷികളെയും ഒക്കെ വിലക്കിയിരിക്കുകയാണ്. ഹരിയാനയിൽ മാത്രം 306 ഗ്രാമങ്ങളിൽ ഇതുവരെ ബി ജെ പിക്കും ഹരിയാനയിലെ അവരുടെ സഖ്യകക്ഷിയായ ജെ ജെ പിക്കും വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. അവിടുത്തെയൊക്കെ ഖാപ് പഞ്ചായത്തുകൾ കൂടിയാണ് ഏകകണ്ഠമായി ഈ തീരുമാനമെടുത്തത്. വെറുതെ ഒരു വിലക്ക് പ്രഖ്യാപിക്കുക മാത്രമല്ല, ബി ജെ പി നേതാക്കളെ ആ ഗ്രാമങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങൾക്കോ മറ്റ് മംഗളകർമ്മങ്ങൾക്കോ ക്ഷണിക്കുക പോലും ചെയ്യരുത് എന്നാണ് തീരുമാനം. ഒരു മരണം വന്നാൽ പോലും ആ വീടുകളിലേക്ക് അവരെ അടുപ്പിക്കരുത് എന്നാണ് തീരുമാനം. അതായത് ബി ജെ പിയുടെയും ജെ ജെ പിയുടെയും നേതാക്കൾക്ക് ആ ഗ്രാമത്തിലുള്ളവരാണെങ്കിൽ പോലും പുറത്തിറങ്ങി ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ഒറ്റപ്പെടുത്താനുള്ള തീരുമാനം കർഷകരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇത് സിഖുകാരുടെ മാത്രം സമരമല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് കർഷകർ ഇത് ഈ ഭരണാധികാരികളോട് പറയുന്നത്. ജാട്ട് കർഷകരും ഈ സമരത്തിൻ്റെ ഭാഗമായി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ജാട്ടുകൾക്ക് സ്വാധീനമുള്ള ഹരിയാനയിലെ ഗ്രാമങ്ങളിൽ പലയിടത്തും ഇതുപോലെ വിലക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ വരുന്നതോടെ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഞെട്ടുക തന്നെയാണ്. കാരണം അവർ വിചാരിച്ച രീതിയിലല്ല ഈ സമരം പോകുന്നത്. ഇത് ഹരിയാനയിൽ മാത്രം സംഭവിക്കുന്നതല്ല, പഞ്ചാബിൽ നേരത്തെ തന്നെ നിരവധി ഗ്രാമങ്ങളിൽ ബി ജെ പിയെ വിലക്കിക്കൊണ്ടുള്ള കർഷകരുടെ തീരുമാനം വന്നിരുന്നു. പഞ്ചാബിൽ നടക്കാനിരിക്കുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായി താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. മത്സരിക്കാനായി തങ്ങളെ നിർബന്ധിക്കരുത് എന്ന് ബി ജെ പി നേതാക്കൾ അവരുടെ സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നു. ആ ഒരു ഗതികേടിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഈ 306 ഗ്രാമങ്ങളിൽ ബി ജെ പിയെ വിലക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത്. ഈ ഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു ഇട്ടാവട്ടമല്ല, വിശാലമായ ഇടങ്ങളാണ്. അത്തരത്തിൽ ഒരു ജനവിഭാഗം ഒന്നടങ്കം പരസ്യമായി ബി ജെ പിയെയും ജെ ജെ പിയെയും തള്ളിപ്പറയാൻ തുടങ്ങുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ബോധ്യത്തിലേക്ക് ബി ജെ പി എത്തിത്തുടങ്ങുകയാണ്. മറ്റൊരു രസകരമായ കാര്യമുള്ളത്, ഈ ഉത്തർപ്രദേശിലെയും പല ഗ്രാമങ്ങളിലും ബി ജെ പിക്ക് വിലക്കുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ ടിക്കായത്ത് രാകേഷ് ടിക്കായത്തിൻ്റെ ഈ വൈകാരിക പ്രസംഗത്തിന് പിന്നാലെ ടിക്കായത്ത് കുടുംബം വളരെ സജീവമായി ഈ സമരരംഗത്തേക്ക് എത്തിയതോടെ ജാട്ട് കർഷകരിൽ അതൊരു വല്ലാത്ത ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. അവരും ഈ പ്രത്യക്ഷമായി ഈ സമരരംഗത്തേക്ക് എത്തുകയാണ്. ഇതുവരെ അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് പൂർണ്ണമായി എത്തിയിരുന്നില്ല. ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിരുന്നില്ല. അവരും ഇപ്പോൾ കളത്തിലിറങ്ങി കളിക്കുകയാണ്. ഈ ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള കച്ചോറ എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ ബി ജെ പിക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു. രസകരമായിട്ടുള്ള ഒരു കാര്യം, ബി ജെ പി എം പി ആയ ഡോക്ടർ മഹേഷ് ശർമ്മ ദത്തെടുത്തിരിക്കുന്ന ഗ്രാമമാണ് ഈ കച്ചോറ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബി ജെ പി എം പി ദത്തെടുത്തിരിക്കുന്ന ഗ്രാമത്തിലേക്ക് പോലും ഒരൊറ്റ ബി ജെ പിക്കാരനും ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ കടന്നു പോകരുത് എന്ന് ഗ്രാമീണർ തീരുമാനിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയണം ബി ജെ പിക്കാർ. അടിവേരിളകുകയാണ്. ഇത് സിഖുകാരുടെ മാത്രം സമരമാണ് എന്നുള്ള വാദത്തിലാണ് ഇപ്പോഴും കുറേ സംഘപരിവാറുകാർ ഉറച്ചു നിൽക്കുന്നത്. ആ സിഖുകാർ മാത്രം ചെയ്യുന്നതല്ലേ, വേറെ ഒരിടത്തു നിന്നും ആരുമില്ലല്ലോ എന്നാണ്. ഇവർ വേറെ ഒരിടത്തും ആരും സമരം ചെയ്യുന്നത് എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ അതിർത്തി മേഖലയിൽ മാത്രമല്ല, അതിർത്തി മേഖലയിൽ 5 ഇടങ്ങളിലായി ലക്ഷക്കണക്കിന് കർഷകർ സമരം ചെയ്യുന്നുണ്ട്. ആ കർഷക സമരത്തിലേക്ക് ഓരോ ഘട്ടത്തിലും പുതുതായി കർഷകർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർ കർഷകർ മാത്രമല്ല, അവർ കുടുംബസമേതം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗാസിപ്പൂർ അതിർത്തിയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള
കർഷകരാണ് പ്രധാനമായി സമരം ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം എന്തെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. പതിനായിരക്കണക്കിന് കർഷകർ അവിടെ ഓരോ കർഷക റാലികളിലും അണിനിരക്കുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള കർഷകർ തങ്ങളുടെ കാർഷിക ഉപകരണങ്ങളുമായി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മധ്യപ്രദേശിലെ കർഷകർ അതുപോലെ തന്നെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകർ ഒക്കെ ഈ സമരത്തിന് പിന്തുണയുമായി ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതാതിടങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഇത് സിഖുകാരുടെ സമരമല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ സിഖുകാരുടെ സമരമല്ലേ എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് കർഷകർ പറയുന്നത്, ഞങ്ങൾ സിഖുകാരല്ലാത്തവർ താമസിക്കുന്ന ഗ്രാമങ്ങളിലും ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്നുള്ള വികാരമുണ്ട്. ആ വികാരം കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ബി ജെ പിക്കാരും ജെ ജെ പിക്കാരും തൽക്കാലം ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വരണ്ട എന്ന്. 300-ലധികം ഗ്രാമങ്ങളിൽ വിലക്കേർപ്പെടുത്തുമ്പോൾ അത് ബി ജെ പിക്കും ജെ ജെ പിക്കും ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല. ജെ ജെ പി നേരത്തെ തന്നെ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്നുള്ള നിലപാടുള്ളവരാണ്. ആ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പിന്മാറുകയും സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്യുമെന്നവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പിന്തുണ പിൻവലിച്ച് ജെ ജെ പി പുറത്തു പോയാൽ അത് തങ്ങൾക്കുണ്ടാക്കിയേക്കാവുന്ന വലിയ തിരിച്ചടി ഭയന്ന് അവരെ കാലു പിടിച്ച് ഒപ്പം കൂട്ടി നിർത്തിയിരിക്കുകയാണ് ബി ജെ പി. പക്ഷേ ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമ്പോൾ, അതായത് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിലടക്കം ഗ്രാമീണർ ബി ജെ പിയോടൊപ്പം ജെ ജെ പിയുടെ നേതാക്കൾക്കും വിലക്കേർപ്പെടുത്തുമ്പോൾ അത് രാഷ്ട്രീയമായി തങ്ങൾക്കുണ്ടാക്കിയേക്കാവുന്ന വലിയ തിരിച്ചടിയെക്കുറിച്ച് ജെ ജെ പി ബോധവാന്മാരായിരിക്കുന്നു. ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ ജെ ജെ പിയുടെ നേതൃയോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ പഞ്ചാബിൽ ബി ജെ പിക്കാരെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അടി കിട്ടും എന്നുള്ള അവസ്ഥയാണ്. ഹരിയാനയിൽ 300-ലധികം ഗ്രാമങ്ങളിൽ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിലും ബി ജെ പിയുടെ എം പി ദത്തെടുത്തിരിക്കുന്ന ഗ്രാമത്തിൽ പോലും ബി ജെ പിക്കാർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ കർഷകൻ്റെ വികാരം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. പശ്ചിമ ഉത്തർപ്രദേശിൽ ജാട്ട് കർഷകർ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇനി ബി ജെ പിക്ക് നിസാരമായി ഈ കർഷക സമരത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സമരം എന്ന് വ്യാഖ്യാനിച്ച് തള്ളിക്കളഞ്ഞ് ആക്ഷേപിച്ച് ഇല്ലാതാക്കി കളയാനാകില്ല. അടിച്ചമർത്താനും ആകില്ല. അടിച്ചമർത്തലുകൾക്കുള്ള മറുപടി ഇങ്ങനെയാകുമ്പോൾ അവർക്ക് ഈ കർഷക നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ള പോംവഴിയിലേക്ക് മാത്രമേ എത്താനാവുകയുള്ളൂ.